ഹലോ എവ്രി വൺ. സോ ഇന്ന് ജോലിയുണ്ട്, അതുകൊണ്ട് ഒരു ഫുൾ ഇവൻ്റ് ഫുൾ ഡേ ഒന്നും അല്ല. പക്ഷേ ഇന്ന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പം ഒരു സാധാരണ ഇവിടെ ചൂട് തലാരം കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം, ഫ്രോസൺ യോഗേർട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു 11-ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി ഒരു ഫിലിപ്പീനോ ആയിരുന്നു, അവള് എനിക്ക് കാണിച്ചത് അവരുടെ ഒരു തണുത്ത ഡെസേർട്ടാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത്, വാങ്ങിക്കാൻ പോകുന്നത്. അതിന് മുന്നേ എനിക്ക് ഈ സംഭവം പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊണ്ട് കൊടുക്കണം, ഈ സംഭവം തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോവാണ്. പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തുള്ള കടയാണ് ഞാൻ പോകുന്ന കട. സോ നമുക്ക് പോയി സംഭവം ചെയ്യാം. പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം അതിനുള്ളിലേക്ക് പോവാണ്. എനിക്ക് അറിയത്തില്ല, കാരണം ഇലക്ട്രോണിക് ആയതുകൊണ്ട് ആണ് എനിക്ക് ഇങ്ങോട്ടിടാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ ബോക്സിലായിരിക്കും ഇടുന്നത്. ഉള്ളിൽ എനിക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഉണ്ട് കയറിപ്പോവാണ്. എൻ്റെ USPS എന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റൽ ഓഫീസാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റൽ സർവീസാണ് USPS. ഒരു മുട്ടൻ ലൈനായിരുന്നു ഉള്ളിൽ, അതുകൊണ്ട് ഞാനവിടെ ഉള്ളിൽ ഡ്രോപ്പ് ബോക്സ് ഉണ്ടായിരുന്നു, അതിലിട്ടിട്ട് പോന്നു. കാരണം ഭയങ്കരമായിട്ട് ആൾക്കാരായിരുന്നു, ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും വേറെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആസ് ഓൾവേസ് ഈസി വേ ഔട്ട് എടുത്തു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പബ്ലിക് പാർക്കിംഗ് ലോട്ടിലിട്ടിട്ട് അത് എന്നാ ഒരു ഇടവഴി കൂടെ നടക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച ചടം വരുന്നത്. ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു മെയിൻ റോഡിലെത്തി. ശരിക്കുള്ള മെയിൻ റോഡല്ല ഇവിടെ, എന്നാലും റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ കടയിലേക്ക് പോകുമായിരുന്നു. കടയുടെ പേര് റെഡ് റിബൺ എന്നാണ്. അതിൻ്റെ അകത്തെ വലിയ പോസ്റ്ററിലൊക്കെ കാണാം, ദ ഫിലിപ്പീൻസ് ബെസ്റ്റ് മാംഗോസ് ഇൻ എവറി ബൈറ്റ്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഫാമിലിയിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗോ ടു കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ്, ഭയങ്കര സോഫ്റ്റാണ്, ശരിക്കുള്ള മാങ്ങയുണ്ട് അതിൻ്റെ അകത്ത്. കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റി. എന്നിട്ട് ഞാൻ ആ കടക്കാരോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തോട്ടെ. അവർ മോർ ദാൻ ഹാപ്പി ടു ആയിരുന്നു. അതുകൊണ്ട് ഞാനാണെങ്കിൽ കേക്കിൻ്റെയൊക്കെ, അതാണ് എൻ്റെ ഫേവറേറ്റ് കേക്ക്,
ഈ കേക്കിൻ്റെയും അവരുടെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ ഡ്രിങ്ക് കിട്ടിയത്. ഇത് ചിക്കൻ എംപനാഡ എന്ന് പറയുന്ന എല്ലായിടത്തും തന്നെ കിട്ടുന്നതാണ്, പക്ഷേ ഇവിടുത്തെ അങ്ങനെ അത്രയ്ക്കും സ്പൈസില്ല. സോ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഇവിടെ നിന്ന്. പക്ഷേ ഇതാണ് ഇവിടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലൈക്ക് പേസ്ട്രീസ്. ഇവരെപ്പോഴും ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് ബണ്ടിൽസ് ആയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, സോ ഹലോ ഹലോ വാങ്ങിച്ചു. ഓൾസോ കുറച്ച് കേക്ക് വാങ്ങിച്ചു, മാംഗോ കേക്ക്. കാരണം ഇതിപ്പോൾ വാങ്ങിച്ച ഉടനെ തന്നെ കഴിക്കേണ്ട സംഭവമാണ്, വാങ്ങിച്ച ഉടനെ തന്നെ കഴിക്കേണ്ട സംഭവം ആയതുകൊണ്ട് എനിക്ക് പിന്നെ അപ്പായ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ചേട്ടായിക്കും വേണമെന്ന് പറഞ്ഞാൽ, സോ ചേച്ചിക്ക് മാത്രം മതി എനിക്കും. അതുകൊണ്ട് അപ്പായ്ക്കും അമ്മയ്ക്കും ചേട്ടായിക്കും മാംഗോയുടെ കേക്ക് വാങ്ങിച്ചു. നമുക്ക് പോവാം, വീട്ടിലേക്ക് പോകുന്ന ഒരു തവണ തേക്കുമ്പോഴൊന്ന് പിടിച്ചിരിക്കുക എൻ്റെ ഫോണേ. ഞാൻ എന്നിട്ട് ഈ കുന്തറാണം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതെ, ഈ കുന്തറാണം വാങ്ങിച്ചിട്ടുണ്ട്, എവിടെ ഫിറ്റ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ എന്നാലും ലെറ്റ്സ് ഗോ. ാണ് ആഹാ, എന്ത് കളർഫുൾ, ഫുൾ ഓൺ കളർഫുള്ളാണ് സംഭവം. ഞാൻ ഇതിന് നടുക്കിരിക്കുന്നത് മുഴുവൻ ഐസാണ്. സോ ഇത് രണ്ട് പേർക്കുള്ളതുണ്ട്. അതിൻ്റെ അകത്ത് അവർ മറ്റേ ഫ്ലാണ്ട് സംഭവം ഇടാൻ മറന്നേ. ഇതാണ് സംഭവം, മുഴുവൻ ഷേവ്ഡ് ഐസാ. ഈ ഭയങ്കര വെയിലുള്ള ദിവസം ഇതാണോ കാണിച്ചാ, ഇങ്ങനെ ഷേവ് ഐസ് അടിപൊളിയാണ്. നോക്ക്, സോ ഈ സംഭവം സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ലെയറാണ്. അതിൻ്റെ അകത്ത് മാംഗോ ഐസ്ക്രീമും, അത് ഇവരുടെ മാംഗോ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പൊള്ളി മാംഗോ ഐസ്ക്രീമാണ്. ഈ ഒരുമാതിരി കെമിക്കൽ ടേസ്റ്റൊന്നും ഇല്ലാത്ത നല്ല മാംഗോ ഐസ്ക്രീമാണ്. അതിൻ്റെ കൂടെ അതും ഫ്ലോണും ഈ ഷേവ്ഡ് ഐസിൻ്റെ മേളിലിടും. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഈ പർപ്പിൾ കളറിലുള്ളത് നമ്മുടെ ഇങ്ങനെ സ്വീറ്റ് പൊട്ടേറ്റോ ഒക്കെ ഇല്ലേ, അതുപോലെ അവരുടെ അടുത്തുള്ളൊരു തരം കിഴങ്ങ, ഉബെ എന്നാണ് അവർ പറയുന്നത്, UBE, അതാണ് അതിൻ്റെ സംഭവം. അവർക്ക് അതിൻ്റെ കേക്കും സകല സാധനവും ഉണ്ട്. പിന്നെ ഷേവിങ് ഐസ് ഇവിടം വരെയുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇവർക്ക് ഈ ക്യാൻഡീഡ് ബീൻസ്, അതായത് ഇങ്ങനെ ഈ നമ്മുടെ സാധാരണ ബീൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവർ ഇങ്ങനെ മധുരം ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇടും. പിന്നെ ജെല്ലോ, അതിൻ്റെ അകത്ത് സാധാരണ ഇങ്ങനെ ചക്കയുടെ ഒക്കെ ചക്ക ഉണ്ട് ഇതിൻ്റെ അകത്ത്, ചക്കയുടെ ഒരുമാതിരി പ്യൂറേ അതൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്തുള്ളത്. സോ യൂഷ്വലി ഇത് ഞാൻ മുഴുവൻ ഇങ്ങനെ മിക്സ് ചെയ്യും, പക്ഷേ എനിക്കിന്ന് ആക്ച്വലി കുറച്ച് ഐസ് ചുമ്മാ എടുത്ത് തിന്നണമെന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഐസ്ക്രീമിൻ്റെ കൂടെ ഒരു സ്പൂൺ ഫുള്ള് ഐസ്. പക്ഷേ ഇതാണ് എൻ്റെ അമേരിക്കയിലെ മൈ ഗോ ടു കോൾഡ് ഡിസേർട്ട്.